ഹലോ ഗായ്സ്, വെൽക്കം ടു അക്രപ്പച്ച വ്ലോഗ്സ് ബൈ നിത്യ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു ബീച്ചിൽ വന്നേക്കാണ്. ഇന്നൊരു ബീച്ച് വ്ലോഗാണ് ഗായ്സ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുവാണ്. ഇവിടുന്ന് ബീച്ച് ആ സൈഡിലാണ് ബീച്ച്. ആ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര റഷാണ് കേട്ടോ. കാരണം ഇന്നത്തെ ഒരു വെതർ കാരണം തന്നെയാണ് ആൾക്കാരൊക്കെ ബീച്ചിൽ ഇത് എൻ്റെ പുറകെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അവർ ബീച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാണ്, നിറയ്ക്കണം, എയറൊക്കെ നിറച്ച് സെറ്റ് ആവുകയാണ്. അപ്പോൾ ഞങ്ങളെന്തേ ഇപ്പോൾ ഏകദേശം 1:00 ആയിട്ടുണ്ട്. നല്ലൊരു വെതറുമാണ്. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. കാരണം ഇന്നലെയൊക്കെ ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷേ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു വെതർ എന്ന് പറയുന്നത് ഒരു അടിപൊളി വെതറാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ബീച്ചിലേക്ക് ചാടാം. ഗോകു ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഡൊറിറ്റോ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ. ഗോകുന്ന് ബീച്ചിൽ വരാൻ വേണ്ടി രാവിലെ തൊട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എനിക്ക് ബീച്ചിൽ പോകണം, എനിക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്ക് ബീച്ചിലേക്ക് പോകാം ഗൈസ്. ഞങ്ങൾ വന്നേക്കുന്നത് ക്ലാക്ടറൺ സീ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീ ആണ് കേട്ടോ. ഭയങ്കര വൈബ് നിറഞ്ഞതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണിത്. അവിടെ നമുക്ക് ചെന്നാൽ കുറേ ആക്ടിവിറ്റീസ് മറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരിടം കൂടെയാണ് കേട്ടോ. ഈ ബീച്ച് കണ്ടാൽ ശരിക്കും നമ്മുടെ കോവളം ബീച്ചിൻ്റെ ഒരു ഡിറ്റോ ആണ് കേട്ടോ. കോവളം ബീച്ചിൽ എങ്ങനെയാണോ ആ വൈബ്, അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ സൺബാത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഞങ്ങൾക്കും അവിടെ പോയിട്ട് കുറച്ച് സൺബാത്ത് കിട്ടും. നമ്മളിതേ ഇവിടുത്തെ ബീച്ചിൽ എത്തിയേക്കാണ്. ഇവിടുത്തെ ഒരു വൈബ് നോക്കി, എൻ്റെ ഫ്രണ്ടിലും പുറകായിട്ടും ഒത്തിരി ആൾക്കാരുണ്ട്. ഭയങ്കര ക്രൗഡഡ് ആണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. സെറ്റിലായിട്ടുണ്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ മറന്നു, ഒരു ടെൻറ്റ് എടുക്കാൻ മറന്നുപോയി, ചെയർസ് എടുക്കാൻ മറന്നുപോയി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആണ്. പക്ഷേ ഞാൻ കരുതിയത് ഇന്ന് അത് ഭയങ്കര തണുപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് ഒന്ന് കൊണ്ടുവരണം. ഞങ്ങളിപ്പോൾ ഒരു കസിൻ്റെ അത് പറയാൻ മറന്നു കേട്ടോ ഗൈസ്. ഞങ്ങളൊരു കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും ഞങ്ങൾ അതൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വെൽ സെറ്റ് ആയിട്ട് വരാം. എന്നാലും ഇവിടുത്തെ ആ വൈബ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലെ വന്ന് ഞങ്ങൾ ഉച്ചയായിപ്പോയി. ഇന്ന് അധികം കാണാനൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ വൈബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മുന്നേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എന്താ പറയുക, ഒരു ഡ്രസ് ചേഞ്ചിങ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് കടലിലേക്ക് ചാടാം ഗൈസ്. ഗോകു വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ബീച്ചിലേക്ക് ചാടി പുറപ്പെട്ടത് കേട്ടോ. അവൻ വിചാരിച്ച് ബീച്ചിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കുളിക്കാം എന്നൊക്കെ കരുതി പോയി. പക്ഷെ അവൻ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല, കാരണം വല്ലാത്ത തണുപ്പായിരുന്നു ഗൈസ്. അതില് ഗോകു നമുക്ക് കുറെ ഷെൽസ് ഇതേ ഇവിടുന്ന് കേട്ടോ, കുറച്ച് ഷെൽസ് ഒക്കെ ഉണ്ട്. ആ ഷെൽസ് ഒക്കെ പെറുക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അവിടെ കുട്ടി കുട്ടി ഷെൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ കളക്ഷൻ ഉണ്ടാക്കാം ഗോകു. ഇതുപോലത്തെ കുറെ പെറുക്കിക്കൊണ്ടാക്കും. ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർ അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ബോർഡറായിട്ട് കെട്ടി, ഇത് കാണാൻ പറ്റുന്നുണ്ട്. ബോർഡറായിട്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ ഇരിക്കുകയാണ്, കാരണം അവരുടെ പ്രൈവസിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ അവിടുത്തെ ഷോപ്സിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ബക്കറ്റ്സും അത് പിന്നെ ഷവൽ പോലത്തെ സംഭവങ്ങൾ, അത് മണ്ണ് വാരി കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ ഇതുപോലത്തെ ബോർഡർ തിരിക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ സെയിൽസിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാസങ്ങൾക്ക് ശേഷം ഇച്ചിരി വെയിൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ആഘോഷിക്കുന്നത് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഷെല്ല് കിട്ടി കേട്ടോ. എന്റെ കാലൊക്കെ തണുക്കുന്നുണ്ട് ഗൈസ്. വെള്ളത്തിൽ അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് തന്നെ വലിയ ആൾക്കാരൊന്നും അധികം ഇറങ്ങുന്നില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തില്. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വെയില് കാണുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, പക്ഷെ ഒരിക്കലും അല്ല ഗൈസ്. പുറത്ത് ഭയങ്കര വെയിലാണെങ്കിലും ആ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര തണുത്ത്, നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുന്ന ഒരു ഐസില്ലേ, ആ ഒരു ഐസിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. ഇത് ഈ പട്ടിയെ നോക്കിയാൽ, ഈ പട്ടിയാണെങ്കിൽ വെള്ളം വരുന്നതനുസരിച്ച് ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഹസ്കി ആട്ടോ, എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ ഗൈസ്. ഇവിടെ ബീച്ചിലൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഡോഗ്സും കുറേയൊക്കെ ഇങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്യും, വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് എൻജോയ് ചെയ്യും കേട്ടോ.
ഭാരതത്തിലെ ഒരു വീക്കിലി ടിക്കറ്റുകളും ഇന്നോ പത്തനം ചിരത്തില്ലാത്ത ഒരു ദൈവമായ സംഖ്യ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ഭാഗ്യക്കുറി പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് കുതിക്കുകയാണ്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പ് കാരണം എന്നെ കൊണ്ട് സാധിക്കുന്നില്ല വെള്ളത്തിലോട്ടെ കൊണ്ട് ഇറങ്ങാൻ. ഇവിടെ ആൾക്കാർക്ക് ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു കുറച്ച് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നു, കുറച്ച് ഇങ്ങനെ കുന്നു പോലത്തെ, അതായത് ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സംഭവം ഈ ബീച്ചിന്റെ സൈഡിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേറുമായിരുന്നു, അതിലോട്ട് ഇങ്ങനെ കേറുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഒരു ഡേഞ്ചർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് ക്ലൈംബ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം കുറച്ച് പാറ കഷ്ണം, അതായത് റോക്കാണ്, ആ റോക്കിന്റെ പുറത്ത് മണ്ണ് വീണിട്ട് അവിടെയൊക്കെ പുല്ല് മുളച്ചു നിൽക്കും കേട്ടോ. ഞങ്ങൾ പിന്നീടാണ് അത് കണ്ടത്, എന്നിട്ട് ഞാനത് കണ്ടപ്പോഴത്തേനും പിന്നെ തിരിച്ചിങ്ങനെ ഓടിപ്പോകുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ലൈംബ് ചെയ്ത് ചിലപ്പോൾ അത് മഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ പൊടിഞ്ഞ് അകത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതായത് പാറ കഷ്ണമല്ലേ, ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഗൈസ്. അങ്ങനെ വെയിലൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫിഷ് ആൻഡ് ചിപ്സും, ഫിഷ് ആൻഡ് ചിപ്സാണ് യു കെക്കാരുടെ മെയിൻ കേട്ടോ, അപ്പോൾ അത് മേടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ, ഇത് ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ അത് ഈ തുറക്കാൻ പോകുന്നത്. അതിനുള്ളിൽ നമുക്ക് സോസേജും പിന്നെ എന്താ പറയുക, ബേക്കണും ബ്രെഡും എഗ്ഗും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അത് ഇതാണ് കേട്ടോ സംഭവം. ബീച്ചിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഇംഗ്ലീഷ് ഫുഡൊക്കെ കിട്ടുള്ളൂ കേട്ടോ, നമ്മുടെ വേറെ ഇന്ത്യൻ ഫുഡോ അങ്ങനെയൊന്നും കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ മേടിച്ച് കഴിച്ചു, അടിപൊളിയായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ വയറൊക്കെ ഭയങ്കരമായിട്ട് ഫില്ലിംഗ് ആയി കേട്ടോ അത് കഴിച്ചപ്പോഴത്തേനും. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന അടിപൊളി വൈബാ ഗൈസ്. കാരണം ഭയങ്കര വെയിൽ കൊണ്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പിറ്റേ ദിവസം നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കറുത്ത് കരിവാളിച്ച് പോകും ഗൈസ്. എത്രയൊക്കെ സൺസ്ക്രീൻ ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ നാളെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടാൻ അടിക്കും കേട്ടോ. ഈ ടാനിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെയുള്ളവർ ഇവിടെ ബീച്ചിൽ വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു ആവശ്യം പോലുമില്ല, എന്നാലും നമ്മൾ അവരോടൊപ്പം ചേരുകയാണ് ഗൈസ്. അങ്ങനെ ദേ അച്ഛനും മോനും കൂടെ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഭയങ്കര തണുപ്പാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. വളരെ ഭയങ്കര സംഭവമായിട്ടാണ് പോകും. ഗോഗു ഓൾറെഡി കാല് നനച്ചപ്പോഴത്തേനും ഭയങ്കര തണുപ്പായതുകൊണ്ട് അതിങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഉണ്ണിയേട്ടൻ അപ്പോഴത്തേനും വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്പ്രഷൻ കാണാൻ സാധിക്കും, അപ്പോൾ മനസ്സിലാവും എത്ര തണുപ്പുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെന്ന്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അതെടുത്തോ. അങ്ങനെ ബീച്ചൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോകുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മണ്ണിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പേർപ്പിളും റോസും വൈറ്റും ഒക്കെ ആയിട്ട് നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് കൊടുത്ത് ബെൽ ബട്ടൺ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്രമച്ച.